ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഒരാൾ തെറ്റായ രീതികൾ സ്വീകരിക്കുന്നയാളുണ്ടാകാം അപ്പൊ അയാളുടെ അടുത്ത് നിങ്ങൾ തന്നെ ഇടപെടണം ആ ഇടപെടൽ അയാളെ തിരുത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മേഖലയിൽ എല്ലാവരും അഴിമതിക്കാരല്ല മഹാഭൂരിഭാഗവും സംശുദ്ധമായി സർവീസ് ജീവിതം നയിക്കുന്നവരാണ് പക്ഷേ ഒരു വിഭാഗം ഇത്തരം രുചി അറിഞ്ഞവരാണ് ആ രുചിയിൽ നിന്ന് അവർ മാറുന്നില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് അപ്പോൾ അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്ന നിലപാട് സർക്കാരിനുള്ളത് പൊതുവെ സർവീസ് മേഖല കാണണമല്ലോ അല്ല സർക്കാർ തന്നെ അഴിമതിയോട് പൊതു സമീപനം സ്വീകരിക്കുകയും അഴിമതിക്കാരെ വേണ്ടപ്പെട്ടവരെ നിനക്ക് സംരക്ഷിച്ചു പോവുകയും ചെയ്യുന്ന നിലപാടെടുത്താൽ പിന്നെ ഒന്നിച്ചിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് സ്വാഭാവികമാണ് പക്ഷെ അതെല്ലാവരും കാലം അതെല്ലാവരും നമ്മുടെ കേരളം ഇന്നത്തെ വർത്തമാന കേരളം അതെല്ലാവരും ഇന്ന് നാം ഇവിടെ സ്വീകരിക്കുന്ന ഭരണ സംസ്കാരം അതെല്ലാവരും അപ്പം അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ഇടപെടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എത്രമാത്രം ദുഷ്പേര് ഒരു ഓഫീസിന് വകുപ്പിന് മൊത്തം സിവിൽ സർവീസിന് നാടിനാകെ ഈ ഒരു സംഭവത്തിലൂടെ അതുപോലുള്ള സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്നുവെന്ന് നാം കാണുന്നു അപ്പം അത്തരം കാര്യങ്ങളിൽ ഗൗരവമായി ഇടപെടുന്ന നില ഉണ്ടാവുക എന്നത് പ്രധാനമാണ് നമുക്ക് വളരെ വേഗം ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ചിലത് സാങ്കേതിക പ്രശ്നമാകാം സാങ്കേതിക പ്രശ്നത്തിൽ തീരുമാനമെടുക്കുന്നതിന് സാധാരണഗതിയിലുള്ള പ്രയാസമുണ്ടാകും പക്ഷെ നാം എപ്പോഴും ജനപക്ഷത്തായിരിക്കണം